അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കൈഫ ഹാലുക്കും യാ തുല്ലാബി? കുല്ലുക്കും ഖൈർ. മാഷാല്ലാ, നമ്മൾ ഇന്ന് പുതിയൊരു യൂണിറ്റുമായി, പുതിയൊരു വഹ്ദയുമായാണ് ഇവിടെ വന്നിട്ടുള്ളത്. അൽ വഹ്ദത്തു സാലിസ ഫിക്റത്തുൻ റായിഅ എന്ന് പറഞ്ഞെന്താ? എ ഗുഡ് ഐഡിയ. എല്ലാവരും ചിത്രത്തിലേക്കൊന്ന് നോക്കിയേ, നോക്കൂ, എന്താണ് നമ്മൾ കാണുന്നത് ചിത്രത്തിൽ? കണ്ടില്ലേ, ചിത്രം കണ്ടു എല്ലാവരും? എന്താണ് നമ്മൾ കാണുന്നതെന്ന് മനസ്സിലായോ? ആരൊക്കെയാ ഉള്ളത് ഈ ചിത്രത്തിൽ? ദീക്ക്, കോക്കുണ്ട്, പിന്നെ ഹെൻ ദജാജത്ത് പിടക്കോഴിയുണ്ട്, പിന്നെ കോഴിക്കുഞ്ഞുങ്ങൾ, സൂസ് എന്ന് പറയും കോഴിക്കുഞ്ഞ് അല്ലേ, അവ ഇതുണ്ട്. പിന്നെ മരത്തിൻ്റെ മുകളിലായിട്ട് സിഞ്ചാബുണ്ട്. പിന്നെ എന്താണ് ഇവിടെ കാണുന്നത് നമ്മൾ? എന്താണ് ദജാജത്ത്, അതായത് ഹെന്ന്, പിടക്കോഴി എന്താ ചെയ്യുന്നത്? പിടക്കോഴി എന്താ ചെയ്യുന്നത്? മാതാ എന്നുള്ള അഫ്രാഹ്, കോഴിക്കുഞ്ഞുങ്ങൾ എന്താ നോക്കുന്നത്? കോഴിക്കുഞ്ഞുങ്ങൾ മേലോട്ട് നോക്കുന്നുണ്ട്. എന്താ കാരണം? ദജാജത്ത്, അതായത് ഹെന്നെന്തോ ചെയ്യുന്നുണ്ടല്ലേ. ഹെന്നെന്താ ചെയ്യുന്നത്? ഒരു ബക്കറ്റ് ഇങ്ങനെ വലിക്കുന്നുണ്ട്, ബക്കറ്റ് ഇങ്ങനെ വലിക്കുന്നുണ്ട്. മൻഫിദ്ദൽവി ആരാണ് ബക്കറ്റിലെ? ബക്കറ്റിൽ നമുക്കൊരു ഫർഹുനെ കാണാം, ഒരു ലിറ്റിൽ ബേർഡ് ഉണ്ട് അല്ലേ, ഒരു ലിറ്റിൽ ബേർഡ് ഉണ്ട്, ഒരു ലിറ്റിൽ ബേർഡ് ഉണ്ട് ആ ബക്കറ്റിൽ. അപ്പോൾ ദീക്കിങ്ങനെ നോക്കി നിൽക്കുന്നൊക്കെ ഉണ്ട്, മുകളിലായിട്ട് സിഞ്ചാബ് അത് നോക്കുന്നുണ്ട്. എന്തായാലും ഒരു കാര്യം നമുക്ക് പറയാൻ പറ്റും, എന്ത്, സഹായിക്കുകയാണ് അല്ലേ, സഹായിക്കുക, രക്ഷപ്പെടുത്തുക എന്തോ ചെയ്യാണ് ഇവരൊക്കെ എല്ലാവരും ചേർന്ന് ആ ഫർഹിനെ അല്ലേ. പരിക്കേറ്റിട്ടോ എന്തോ അതിനെന്തോ സംഭവിച്ചിട്ടുണ്ട്, അപ്പോൾ അതിന് നടക്കാൻ പറ്റുന്നുണ്ടാവില്ല, അപ്പോൾ അതിനെ സഹായിക്കുകയാണ് നമ്മൾ കാണുന്നത്. നമ്മളങ്ങനെ സഹായിക്കണം കേട്ടോ അല്ലേ. ഒരു പരിക്കേറ്റ വയ്യാത്തൊരു പക്ഷിക്കുഞ്ഞിനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു പൂച്ചക്കുഞ്ഞിനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മളെന്താ വേണ്ടത്? നമ്മളതിനെ ഉപദ്രവിക്കാൻ പാടുണ്ടോ? ഏയ്, ഒരിക്കലും ഇല്ല. ഒരു ജീവിയെയും നമ്മൾ ഉപദ്രവിക്കാൻ പാടില്ല, ഒരു ഉറുമ്പിനെ പോലും നമ്മൾ ഉപദ്രവിക്കാൻ പാടില്ല. അങ്ങനെയാണ് നമ്മൾ വേണ്ടത് അല്ലേ. ആ അപ്പോൾ അതിന് സഹായിക്കണം, അതിന് വെള്ളം കൊടുക്കണം, വേണ്ടതൊക്കെ ചെയ്യണം. അതുതന്നെയാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഏതായാലും നമുക്ക് അടുത്ത പേരൊന്ന് മറിച്ച് നോക്കാം. ഇവിടെ നമ്മൾ എന്താ കാണുന്നത്? ഇതാരാ? എന്താണ്? ദീക്ക്, ദീക്ക്, അസന്തും. ദീക്കാണിത്, ദീക്ക്, കോക്ക്. ഈ കോക്ക് എന്താ ഇവിടെ ചെയ്യുന്നത്? കൂവുന്നു, കൂവുന്നു. നമ്മളൊരു പദ്യം പഠിച്ചത് ഓർമ്മയുണ്ടോ? നഖറാബുൻ കാ 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 സ്വാഹദീക്കു കൂ 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 മാ അൽഖിത്തു മിയാവ് മിയാവ് നബഹൽ കൽബു ബൗ 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 സ്വാഹദീക്കു കൂ കൂ കൂ. പഠിച്ചിട്ടില്ലേ? ആ കോഴി ഇവിടെ കൂവുന്നു അല്ലേ, കണ്ടില്ലേ? സ്വാഹദ്ദീക്കു, സ്വാഹദ്ദീക്കു, കോഴി കൂവി, കോഴി കൂവി. ഏത് കോഴിയാ കൂവുക? ഏത് കോഴിയാ കൂവുക? ഏ, ദീക്കാണോ ദജാജത്താണോ കൂവുന്ന കോഴി? ഏതാ? ദീക്ക് എന്ന് പറഞ്ഞാൽ കോക്ക്, ദജാജത്ത് പറഞ്ഞ ഹെൻ. കോക്കാണ് അല്ലേ കൂവ, ദീക്കാണ് കൂവ. സ്വാഹദ്ദീക്കു, കോഴി കൂവി, കോഴി കൂവി. കോഴി ഉണ്ടല്ലോ, നേരത്തെ എണീക്കും, അതിരോവിൽ എണീറ്റിട്ട് ഒരു അലാറം പോലെ എല്ലാ ദിവസവും. നിങ്ങളുടെ വീട്ടിലുണ്ടോ ഹൽഫി ബൈത്തിക്കും ദീക്ക്? ഹൽഫി ബൈത്തിക്കും ദജാജ നിങ്ങളുടെ വീട്ടിലുണ്ടോ? നിങ്ങളുടെ വീട്ടിലുണ്ടോ? ഉണ്ടല്ലേ. ആ അപ്പൊ കോഴി കൂവാന്ന്. എന്താണ് നമ്മളോട് പറയുന്നത് കോഴി? പറയണേ അഹ്ലൻ ബിക്കും, രാവിലെ എന്നിട്ട് കോഴി കൂവാണ്, എന്നിട്ട് പറയണേ അഹ്ലൻ ബിക്കും, വെൽക്കം വെൽക്കം, എല്ലാവർക്കും സ്വാഗതം, പുതിയൊരു ദിവസമായിട്ടുണ്ട്. അഹ്ലൻ ബിക്കും, ഏ സ്വബാഹൽ ഖൈർ, ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. എന്താ കോഴി പറയുന്നത്? സ്വാഹത്തീക്കു, കോഴി കൂവി. കോഴി കൂവിയിട്ട് കോഴി എന്താ പറയുന്നത്? അഹ്ലൻ ബിക്കും, വെൽക്കം, എല്ലാവർക്കും സ്വാഗതം. സ്വബാഹൽ ഖൈർ, സ്വബാഹൽ ഖൈർ, സ്വബാഹൽ ഖൈർ. അഹ്ലൻ ബിക്കും, സ്വബാഹൽ ഖൈർ.
ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അങ്ങനെ കോഴി കൂവി എല്ലാവരെയും സ്വാഗതം ചെയ്യാണ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ് പറയാണ്. സ്വഹദിക്കു അഹ്ലൻ ബിക്കും സ്വബാഹൽ ഖൈർ. അങ്ങനെ നമ്മുടെ ദീക്ക് വീണ്ടും ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ, അവിടെ നിന്ന് എണീറ്റ് നടക്കുകയാണ് അല്ലേ, എണീറ്റ് നടക്കുകയാണ്. നമുക്ക് അടുത്ത പേജിലേക്കൊന്ന് പോകാം. അടുത്ത പേജ് നോക്കൂ എല്ലാവരും. എന്താണ് നമ്മൾ ഇവിടെ കാണുന്നത്? അഖ്ബല സുബ എന്ന് പറഞ്ഞാൽ എന്താ? ഏ പ്രഭാതം ആഗതമായി, രാവിലെയായി എന്ന്. ഏ അങ്ങനെ നമ്മുടെ ദീക്കുണ്ടല്ലോ, ഇങ്ങനെ നടക്കുന്നതിൻ്റെ ഇടക്ക് ഒരാളെ കണ്ടുമുട്ടി. ആരെയാ കണ്ടുമുട്ടിയെന്നറിയോ? ഹിറിനെ, പൂച്ചക്കുട്ടിയെ കാണാണ് ഹിറ്. അപ്പോൾ ഇവർ രണ്ട് പേരും തമ്മിൽ ഒരു കോൺവെർസേഷൻ നടക്കുകയാണ്, ഒരു ഹിവാർ നടക്കുകയാണ്. ഇനി എന്താണ്? ദീക്ക് പോയിട്ട് ഞാൻ നടക്കുമ്പോൾ അവിടുന്ന് ആരാ വരുന്നത്? ഹിറ് വരുന്നുണ്ട്. ഹിറിനോട് ദീക്ക് പറയാണ്, സ്വബാഹൽ ഖൈറിയാ ഹിറി, സ്വബാഹൽ ഖൈറിയാ ഹിറ്. അപ്പോൾ ഹിറ് പറയാണ്, സ്വബാഹൻ നൂരിയാ ദീക്ക്. നമുക്കറിയാം അല്ലേ, സ്വബാഹൽ ഖൈർ പറഞ്ഞാൽ സ്വബാഹൻ നൂർ അല്ലേ. ആ സ്വബാഹൽ ഖൈറിയാ ഹിറ്. അപ്പോൾ ഹിറ് എന്താ മറുപടി പറഞ്ഞ്? സ്വബാഹൻ നൂരിയാ ദീക്ക്, സ്വബാഹൻ നൂരിയാ ദീക്ക്. പിന്നെ കോഴി പറയാണ്, ദീക്ക് പറയാണ്, അഖ്ബല സുബ, അഖ്ബല സുബ, അഖ്ബല സുബ. പ്രഭാതം ആഗതമായിരിക്കുന്നു, രാവിലെ ഒക്കെ ആയിട്ടുണ്ട്, നേരെ കൊളുത്ത് കാണാണ്, പ്രഭാതം ആഗതമായിട്ടുണ്ട്. അപ്പോൾ ഹിറ് പറയാണ്, നാം, യെസ് അതെ നാം. അപ്പോൾ ദീക്ക് പറയാണ് അടുത്തത്, തഅലിലൽ അമൽ, തഅലിലൽ അമൽ. വാ നമുക്ക് നമ്മുടെ പണി എന്താ വെച്ചാൽ നോക്കാം. നമുക്ക് നമ്മുടെ ജോലിയിലേക്ക് ഇപ്പോൾ എന്തായിരിക്കും ഇവരുടെയൊക്കെ ജോലി? ഈ കോഴിയുടെയും പൂച്ചൻ്റെ ഒക്കെ ജോലി എന്തായിരിക്കും? നമ്മളെപ്പോലെ വർക്കൊക്കെ ചെയ്യും അവർ. അവർ ഭക്ഷണം അന്വേഷിച്ച് പോവുക തന്നെ, അതന്നെ അവരുടെ ജോലി. തീറ്റ വേണ്ടേ? എന്തെങ്കിലുമൊക്കെ തിന്നണ്ടേ? കൊത്തിപ്പെറുക്കി വീട്ടിലൊക്കെ പോയി കണ്ടെത്തി, എവിടെ നിന്നൊക്കെ കണ്ടെത്തണ്ടേ? ആ അതാണ് പറഞ്ഞത്, താലിലല്ലാമൽ. വരൂ നമുക്ക് നമ്മുടെ ജോലിയിലേക്ക് പോകാം. അപ്പോൾ ഒന്നുകൂടെ നോക്കാട്ടോ, ഒന്നുകൂടെ നോക്കാം. ഇതൊക്കെ സ്വാഹദ്ദീഖ്, കോഴി കൂവി, കോഴി കൂവി, ദീക്ക് കൂവി. എന്നിട്ട് എന്താണ് ദീക്ക് എന്താ പറയുന്നത്? അഹ്ലൻ ബിക്കും, അഹ്ലൻ ബിക്കും സ്വബാഹൽ ഖൈർ, അഹ്ലൻ ബിക്കും സ്വബാഹൽ ഖൈർ. സ്വാഗതം, ഗുഡ് മോർണിംഗ്. എല്ലാവരും എണീറ്റ് വരും, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. പിന്നെ അത് ആരുമായിട്ടാണ് പിന്നെ ഹിവാർ നടത്തിയത്? ഹിറുമായി അല്ലേ, ഹിറുമായി. ഹിറിനോട് പറഞ്ഞു, സ്വബാഹൽ ഖൈരിയാ ഹിർ. അപ്പൊ ഹിർ എന്താ പറഞ്ഞേ? സ്വബാഹൻ നൂരിയാ ദീക്ക്. അപ്പോ പിന്നെ ദീക്ക് പറയാം, അക്ബല സുബ, അക്ബല സുബ, പ്രഭാതമായിട്ടുണ്ട്. അപ്പോൾ അപ്പോൾ ഹിറു പറയാം, യെസ് അതെ അതെ അതെ. അപ്പോൾ പറഞ്ഞു, ദീക്ക് പറഞ്ഞു, താലിലല്ലാമൽ, താൽ വരൂ നമ്മുടെ ജോലിയിലേക്കൊക്കെ പോവാം വാ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. അപ്പോൾ അതാണ് ഇപ്പോൾ ഇന്ന് നമ്മളെടുത്ത പാഠം. എല്ലാവരും ഇതൊക്കെ നന്നായി വായിച്ച് പഠിക്കണം കേട്ടോ, നന്നായി വായിച്ച് പഠിക്കണം, കുറേ പ്രാവശ്യം വായിച്ച് പഠിക്കണം. നിങ്ങളുടെ ഉമ്മമാരോടൊക്കെ ചോദിച്ചിട്ട് വായിച്ച് പഠിക്കുക. അതുപോലെ മേമാരോട് ചോദിക്കട്ടെ, ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ അറബിക് മേമാരെ വിളിച്ചിട്ട് ചോദിക്കാം അല്ലേ, കിട്ടാത്തൊക്കെ ചോദിക്കണേ. നന്നായി വായിച്ച് പഠിക്കുക. അടുത്ത ക്ലാസ് ഇൻഷാല്ലാ, അടുത്ത ക്ലാസ്സിൽ നമുക്ക് കണ്ടുമുട്ടാം. അസ്സലാമു അലൈക്കും.